വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് ഐഡിയാസ് ഫോർ യുടി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലപോലെ ഒഴിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ഒഴിയിട്ട് സിമ്പിളായിട്ട് വിൻ ചെയ്യാവുന്ന കാര്യമാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒഴിറ്റ് ഈസ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. നമ്മൾ എല്ലാ ടിപ്സും ഫോളോ ചെയ്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് കേക്കാണ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ടിപ്സ്, അതായത് ഒഴിറ്റ് വിൻ ചെയ്യാനുള്ള ടോപ്പ് 10 ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണും. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഞാൻ ഫോളോ ചെയ്ത ടോപ്പ് 10 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ലേൺ ബേസിക്സ് ആണ് ഒന്നാമത്തെ ടിപ്സ്. അതായത് ഒഴിറ്റിലെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങൾ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒഴിറ്റിയുടെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഒഴിറ്റിയുടെ ബേസിക്സ് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒഴിറ്റിയുടെ ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ബേസിക്സ് ഇൻക്ലൂഡ്സ് എത്ര മൊഡ്യൂളുണ്ട്, അതിൻ്റെ ടൈമിംഗ് എത്രയാണ്, നമുക്ക് അതിൽ എത്ര സെക്ഷൻസ് ഉണ്ട്, ഓരോ മൊഡ്യൂളിലും എത്ര സെക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിറ്റിയുടെ കംപ്ലീറ്റ് ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒഴിറ്റി പഠിക്കുന്നതിന് മുമ്പ്. അത് മസ്റ്റാണ്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത്. ഒഴിറ്റി വിൻ ചെയ്യാനുള്ള ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് തന്നെ ഒഴിറ്റിയുടെ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ലേൺ ഹൗ യു ആർ അസസ്ഡ്. അതായത് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ എക്സാം എഴുതുന്ന ഇവാലുവേറ്റർ, അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇവാലുവേഷൻ എങ്ങനെയാണെങ്കിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സ്കോർ ചെയ്യാനുള്ള ഐഡിയ കിട്ടത്തുള്ളൂ അല്ലേ. നമുക്ക് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒന്ന് വേറെ ഒന്നും ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഫെയിലാവും. അപ്പോൾ അവരെന്താണോ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ പോയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒഐടിക്ക് 4 മൊഡ്യൂളും ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതിലവർ ലാംഗ്വേജ് ഉണ്ട്, ഫ്ലുവൻസി ഉണ്ട്, ഇൻ്റലിജിബിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ മൊഡ്യൂളിലെയും നമ്മളിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് സെക്കൻഡ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സെക്കൻഡ് ടിപ്സ്. ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ഒഐടി ഇതിൽ ഞാൻ ഫോളോ ചെയ്തത്. കാരണം എൻ്റെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. കാരണം എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാതെ പറ്റത്തില്ലായിരുന്നു, ജോലി ചെയ്ത് കൊണ്ടേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളായിരുന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. പക്ഷെ ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒഐടി എന്ന് പറയുന്നത് നമ്മുടെ യു കെയിലുള്ളതാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും നമ്മുടെ ലാംഗ്വേജാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കില്ലാണ്, നമുക്കതറിയാവുന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണല്ലോ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും, ഇംഗ്ലീഷ് അല്ല ഹിന്ദി ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പഠിച്ചെടുക്കും. സോ ഞാൻ അങ്ങനെ പഠിച്ചെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒഴിറ്റ് വിൻ ചെയ്തത്. അപ്പം എൻ്റെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. അതാണ് ഞാൻ 30 ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്നത്. ആ 30 ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ ഉണ്ടാവണം. ഈ 30 ഡേയ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഈ ഡേയിൽ എന്ത് ചെയ്യണം, ഒരു ഡേയിൽ എത്ര മണിക്കൂർ ഞാൻ ഏതൊക്കെ മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. അത് നിങ്ങൾ യൂസ് ചെയ്യണം. ആ ഒരു പ്ലാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ നാളത്തേക്ക് എന്നാൽ അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിജയം കാണുന്നത് വരെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശരിയായിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ നല്ലൊരു പ്ലാൻ, നിങ്ങൾക്ക് ഇന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഒരു ദിവസം ഏതൊക്കെ മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യാം, എത്ര ടൈം പ്രാക്ടീസ് ചെയ്യാം, ലിസണിങ് പ്രാക്ടീസ് ചെയ്യണോ, റീഡിങ് പ്രാക്ടീസ് ചെയ്യണോ എന്നൊരു പ്ലാൻ, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഒഴിറ്റ് നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി ആണെങ്കിലും നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളാണ് എക്സാം എഴുതുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനിലിരിക്കുന്ന എക്സാമിനേഴ്സോ അവരൊന്നും ആയിരിക്കില്ല എക്സാം എഴുതുന്നത്. നിങ്ങളാണ് എക്സാമിന് എഴുതുന്നത്, നിങ്ങളാണ് എക്സാം എഴുതുന്നത്. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്നും
നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് എന്താണ് നിങ്ങൾക്കാണ് അറിയാവുന്നത്, വേറൊരാൾക്ക് അതറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ലെവൽ ഓഫ് നോളജ് ഡിഫറെൻ്റ് ആയിരിക്കും. നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, ഇംഗ്ലീഷ് ബേസ് ചെയ്ത് പഠിച്ചു വന്നവർ, അല്ലാതെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് ബേസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു, അപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്ത് പോയിട്ട് വിൻ ചെയ്തു, അതിൽ ഞാനതിൽ ഇപ്പോഴും പ്രൗഡാണ് കേട്ടോ. ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തു, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ പാർട്ട്ണർ ടു പ്രാക്ടീസ്. ഇതെല്ലാം എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒബ്വിയസ്ലി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുട്ടോ. ഇപ്പോൾ ഒത്തിരി പേര് പോയിട്ട് ബിഹൈൻഡിലാണ്. അപ്പോൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് അവരോട് കൂടെ എല്ലാം ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആവും, രണ്ടുപേരുടെയും നോളജ് ഇമ്പ്രൂവ് ആവും. എസ്പെഷ്യലി സ്പീക്കിങ്ങിന് നിങ്ങൾക്കൊരു പാർട്ട്ണർ എപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ആ ഫ്രണ്ട് ഓടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൾ എന്നും എന്നെ വിളിക്കുമായിരുന്നു, അവളുടെ സ്പീക്കിംഗ് ഞാൻ അസസ് ചെയ്യും, എൻ്റെ സ്പീക്കിംഗ് അവൾ അസസ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും നല്ല സ്കോറുമായിങ്ങനെയാണ് സ്പീക്കിംഗ് പാസ്സായത്. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രാക്ടീസ് ചെയ്താലും നല്ലൊരു ഫ്രണ്ടിനെ കണ്ടെത്തുക. അതായത് നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നീ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ അല്ല, നിൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുന്ന ഒരു ഫ്രണ്ടിനെ, അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ ആളുമായിട്ട് എന്നും പ്രാക്ടീസ് ചെയ്യുക. ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 10 മിനിറ്റ്സിൽ വേണ്ടു. നമ്മുടെ ലൈഫിൽ നമുക്കൊരു 10 മിനിറ്റ്സ് നമ്മൾ സാധാരണ എല്ലാവരും ഫോൺ വിളിച്ച് സംസാരിക്കാറില്ലേ, അപ്പോൾ അത്രയും ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഒരു 10 മിനിറ്റ്സിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അത് അപ്പോൾ ഫൈൻഡ് എ പാർട്ട്ണർ ടു പ്രാക്ടീസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെയാണ് പ്രാക്ടീസ് വെൽ. നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രാക്ടീസ് വെൽ, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കാരണം എല്ലാ മെറ്റീരിയൽസും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത് അത്രത്തോളം നിങ്ങൾ യൂസ്ഡ് ആവും. അത് സിമ്പിളായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. തുടക്കത്തിൽ നമുക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മടിക്കായിരുന്നു. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത് പോലും ഞാൻ കുറേ നാൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. എന്നാലും പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു സ്പിരിറ്റിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പം എല്ലാവരെയും കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഞാൻ ഇന്ന് സ്പീക്കിംഗ് ഇത്ര മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും, ലിസണിങ് ഇത്ര മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും, റീഡിങ് ഇത്ര മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. റീഡിങ് ഇത്ര മിനിറ്റ് എന്നല്ല, എത്ര മൊഡ്യൂൾ, എത്ര ടെസ്റ്റ് നിങ്ങൾ ഒരു ദിവസം വെച്ച് പ്രാക്ടീസ് ചെയ്യും, എത്ര ടെസ്റ്റ് നിങ്ങൾ എത്ര നിങ്ങൾ സമയം കണ്ടെത്തണം. അതാണ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വേണമെന്ന് ഞാൻ പറഞ്ഞത്. എത്ര റീഡിങ് എനിക്ക് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാം, എത്ര ലിസണിങ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് തുടങ്ങണം, പക്ഷേ ഡേ ബൈ ഡേ യു നീഡ് ടു ഇൻക്രീസ്. കാരണം നിങ്ങൾക്ക് കൂട്ടി കൂട്ടി വന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടാം ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റ് കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ കൂടുതൽ സ്കോർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഡേ ബൈ ഡേ നിങ്ങൾ കൂടുതൽ ആ ഒരു മെറ്റീരിയലും ആ ഒരു എക്സാമുമായിട്ട് യൂസ്ഡ് ആവുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനെടുക്കുന്ന അത്രയും സമയം നിങ്ങൾ സെക്കൻഡ് ഡേയിൽ എടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് നമ്മൾ ചെയ്തേ പറ്റൂ, പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് പോയിട്ട് വിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ടിപ്സ് യൂസ് ചെയ്യുക, റീഡിങ്ങിൽ പാർട്ട് എയും പാർട്ട് ബിയും ടാർഗറ്റ് ചെയ്യുക, ലിസണിങ്ങിൽ പാർട്ട് എയും പാർട്ട് ബിയും ടാർഗറ്റ് ചെയ്യുക. സ്പീക്കിംഗ് പിന്നെ 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടു. ഒരു 10 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കും, ചായ കുടിച്ചിട്ട് 10 മിനിറ്റ് വെറുതെ ഇരിക്കും, ഫ്രണ്ടിനെ വിളിക്കുക, പ്രാക്ടീസ് ചെയ്യുക, സംസാരിക്കും, നമുക്ക് സ്പീക്കിംഗ് ചെയ്താലോടി എന്ന് പറയാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെയ്യുക. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പോയിട്ട് വിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ 5-ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് വെൽ. ഓക്കെ, സോ 6-ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, നെഗറ്റീവ് തോട്ട്സ്. അതായത് എനിക്കിത് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാണ്ട് പറ്റത്തില്ല, എനിക്കിതിനുള്ള എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ഒ ഇ ടി എന്ന് പറയുന്നത്. കാരണം അവർ ജസ്റ്റ് ഒരു ബേസിക് നോളജ് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവർ കുറേ നിങ്ങളോട് കുറേ ഗ്രാമർ ഫുള്ളായിട്ട് എസ് എഴുതാനോ ഒന്നും പറയുന്നില്ല, സിമ്പിൾ ടെസ്റ്റാണ്. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ലൈക്ക് എ പീസ് ഓഫ് കേക്കാണ്. അപ്പം നിങ്ങളത് അങ്ങനെയൊന്നും അത് ഇതൊരു വലിയ ഹെവി ആയിട്ട് എടുക്കുന്നുണ്ടോ, നമുക്കത് വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം
ഇതങ്ങനൊന്നുമല്ല, നമ്മൾ സിമ്പിളാണ് നമുക്ക് ഒഴിവിട്ട് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കുറേ ഫ്രണ്ട്സൊക്കെ പറയുമായിരിക്കും, എടി ഞാൻ എഴുതിയിട്ട് കിട്ടിയില്ല, ഞാൻ ഇത്ര തവണ ഫെയിലായി, ഞാൻ അത്ര തവണ ഫെയിലായി, പറ്റത്തില്ലടി, അങ്ങനെ അങ്ങനത്തെ ഒന്നും കേൾക്കാൻ നിൽക്കരുത്. എല്ലാവരും ലെവൽ ഓഫ് നോളജ് ഡിഫറെൻ്റാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ലക്ക് പോലെയൊക്കെ നമ്മൾ പാസ്സാവും പാസ്സാവാതിരിക്കും, ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നെഗറ്റീവ്സ് പറയാനായിരിക്കും കൂടുതൽ ആളുകളുണ്ടാവുക. സോ നെഗറ്റീവ്സിനെ അത് അവിടെ കേട്ട് അവിടെ തന്നെ വിട്ടേക്കുക, അതിനെ നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ്സ് മാത്രം, പോസിറ്റീവ്സ് എനിക്ക് പറ്റും, എനിക്ക് പോയിട്ട് വിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിൻ ചെയ്ത് റാങ്ക് നേടുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് എനിക്ക് വിൻ ചെയ്യാൻ പറ്റും, ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേണ്ടി. എന്നെ കൊണ്ട് പറ്റും, ഒരു തവണ ഫെയിലായോ, ഫെയിലായി കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. അതൊരു പ്രോബ്ലമേ അല്ല, അതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. തോറ്റെങ്കിൽ തോറ്റു, പക്ഷേ നിങ്ങൾ ഓർക്കണം വിജയത്തിനായിട്ടുള്ള, വിജയത്തിലോട്ട് എത്താനുള്ള പടിയാണ് തോൽവി എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അപ്പം നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക, നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എല്ലാവർക്കും പോയിട്ട് വിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏഴാമത്തേത് പ്രേയബൽ, നല്ലപോലെ പ്രാർത്ഥിക്കണം മക്കളെ നിങ്ങൾ പാസ്സാവണമെങ്കിൽ, നല്ലപോലെ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളോട്ടോ, പക്ഷേ വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളും ഉണ്ട്, ഇത് ഒരാളുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ ഒരിക്കലും വിശ്വാസമില്ലാത്ത ഒരാളോട് വിശ്വസിക്കാൻ പറയത്തില്ല, വിശ്വാസമുള്ള ആളോട് വിശ്വസിക്കാതിരിക്കാനും പറയത്തില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ ദൈവാനുഗ്രഹത്തിലും ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. സോ ഞാൻ അതുപോലെ വിശ്വസിച്ചു, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുകയും അത്രത്തോളം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു, അത്രത്തോളം ഞാൻ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പുട്ട് ഗോഡ് ഫസ്റ്റ്, നമുക്ക് ദൈവമാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അന്നും ഇന്നും അങ്ങനെയാണ് വിശ്വസിക്കുന്നുള്ളൂ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് വേണം, അത് നമുക്ക് മസ്റ്റായിട്ടും വേണം, അതില്ലാതെ നമുക്ക് ഒരു രക്ഷയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ അത് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എനിക്കിത് പഠിച്ചെടുക്കാനുള്ള കഴിവ് തരണം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പം പ്രെയർ ചെയ്യണം, അത് നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നല്ലപോലെ പ്രെയർ ചെയ്യണം. പ്രെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ. എട്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബിൽഡ് യുവർ സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം, എനിക്ക് ഒഴിട്ട് വിൻ ചെയ്യാൻ പറ്റും, ഒഴിട്ട് ഒരു വലിയ സംഭവമല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമാണ് ഒഴിട്ട്. ഓക്കെ, അതൊരു പ്രൊഫഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റാണ്, എനിക്ക് ഞാൻ പഠിച്ചാൽ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണല്ലേ. എത്രയോ പേര് ജർമ്മനിയൊക്കെ പഠിച്ചിട്ട് എഴുതുന്നു, ജർമ്മനിയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പുതിയതാണ്, പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു ഭാഷയല്ലേ, വായിക്കാനും ഒക്കെ നമുക്കറിയാം, ആ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജർമ്മൻ പഠിക്കുന്നതിനെ കാട്ടി എത്രയോ എളുപ്പമാണ് നമുക്ക് ഒഴിറ്റി പഠിക്കാനായിട്ട്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡും കൂടി ആയിരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നൊരു ടെസ്റ്റല്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം, എന്നെ കൊണ്ട് പറ്റും. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നല്ലപോലെ പോയിട്ട് പഠിക്കാനും എഴുതാനും പറ്റും. ഞാൻ ഒന്ന് എഴുതി തൊട്ടോട്ടെ, രണ്ട് എഴുതി തൊട്ടോട്ടെ, പക്ഷേ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇത് നല്ലപോലെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരിക്കണം. ഒമ്പതാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമ്പതാമത്തെ ടിപ്സ് ഞാൻ പറയും, ഡോൺ ഗിവ് അപ്പ്. ഒരിക്കലും ഡോൺ ഗിവ് അപ്പ്. നിങ്ങൾ ഒരു തവണ തോറ്റോ നിർത്തരുത്. നിങ്ങളൊരു കാര്യത്തിന് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ തോറ്റാലും നിങ്ങൾ നിർത്തരുത്. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ദൈവത്തെ വിശ്വസിക്കണം, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ മെറ്റീരിയൽസ് എടുത്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ റീഡിങ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, എല്ലാ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുക. ചിലപ്പം നമുക്ക് എല്ലാ കഴിവും ഉണ്ടാവും, നമുക്ക് എല്ലാ സ്കിൽസും ഉണ്ടാവും, പക്ഷെ ആ ഒരു ടെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ആ ടെസ്റ്റ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ചിലപ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഫെയിലായി വരും. അതുകൊണ്ട് ഫെയിലിനെ ഒരു വലിയ സംഭവമായിട്ട് കാണാതെ ഞാൻ പാസ്സാവും എന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക. ഒരിക്കലും ഡോണ്ട് ഗിവ് അപ്പ്. അത് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. വീട്ടിൽ ഒന്ന് എഴുതി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ഗ്യാപ്പ് എടുക്കുക, ആ പരിപാടി ഒന്നും ചെയ്യരുത്.
ഒഴുകി ഒന്ന് ഫെയിലായോ തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്തിക്കോളൂ, പ്രാക്ടീസ് ചെയ്തിക്കോളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു വലിയ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് എത്ര നാളത്തെ ആ എക്സ്പീരിയൻസും നോളജും നമ്മുടെ ആ ഒരു നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത് വഴങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് പുറകെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും ചെയ്യാതെ തോറ്റാൽ തോറ്റു സാരമില്ല എനിക്ക് പറ്റും, ഇപ്പം എല്ലാവരും എഴുതിപാടെ ജയിച്ചിട്ടല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്ന് ഫെയിലായി എന്നോർത്ത് അപ്പം തന്നെ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് പെട്ടിങ് കൂട്ടിക്കെട്ടി ഞാൻ ഇനി ഒഴിട്ട് എഴുതുന്നില്ല, ഇനി അടുത്തതിൻ്റെ പുറകെ പോകാമെന്ന് ഓർത്ത് പോകരുത്. നമ്മളൊരു കാര്യം ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ പരിശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും അവസാനിപ്പിച്ചിട്ട് പോകരുത്. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ പാസ്സാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലായിരിക്കും നമ്മൾ പാസ്സാവുന്നത്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് നമ്മൾ പാസ്സാവുക എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമുക്കൊരു ഡ്രീമുണ്ട്, നമുക്ക് ഇന്ന കൺട്രിയിൽ പോകണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എൻ്റെ ഫാമിലിനെ സേവ് ചെയ്യണം. സോ ഇതൊക്കെ മനസ്സിൽ വെച്ച് പോസിറ്റീവ് തോട്ട്സേ നമുക്ക് വരത്തുള്ളൂ, നെഗറ്റീവ് തോട്ട്സ് വരത്തില്ല. സോ അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എല്ലാ കാര്യങ്ങളും. ടെൻ എന്ന് പറയുന്നത് ടെൻ ടിപ്സ്, അതായത് പത്താമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വിൻ ഒഐടി ആണ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വിൻ ഒഐടി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒഐടി വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. വിൻ ഒഐടി എന്ത് സംഭവിച്ചാലും ഒറ്റ ലക്ഷ്യം വിൻ ഒഐടി, ആ ലക്ഷ്യമേ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ ഒഐടിക്ക് വേണ്ടി തുടങ്ങുകയാണ്, ഞാൻ ഒഐടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും, ഇന്ന് മുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. അപ്പം വിൻ ഒഐടി അതേ ലക്ഷ്യം ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒഐടിക്ക് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ചുമ്മാ ചാറ പുറം കയറി ഒഐടിക്ക് ഡേറ്റ് എടുക്കരുത്. ഒഐടി നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് അത് നമുക്കൊരു നമ്മൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒഐടിക്ക് ഡേറ്റ് എടുക്കാവൂ. ചുമ്മാ ലിസണിങ്ങിലോ റീഡിങ്ങിലോ ഒന്നും ഇതൊന്നും പറ്റാതെ നിങ്ങൾ ചുമ്മാ പോയിട്ട് ഡേറ്റ് എടുത്തിട്ട് ചുമ്മാ പൈസ കളയരുത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് സ്കോർ വരുന്നുണ്ട്, റീഡിങ്ങിൽ സ്കോർ വരുന്നുണ്ട്, ലിസണിങ്ങിൽ സ്കോർ വരുന്നുണ്ട്, സ്പീക്കിങ്ങിൽ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻസി ഉണ്ട്, നിനക്ക് പറ്റുന്നുണ്ട് സംസാരിക്കാൻ, കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ. റൈറ്റിങ്ങിലും നമുക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. അവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ് എടുക്കാവൂ. ചുമ്മാ എല്ലാവരും ഡേറ്റ് എടുക്കുന്നു, ഞാനും ഡേറ്റ് എടുക്കുന്നു, ഞാൻ എഴുതിയേക്കാൻ നോക്കി ചുമ്മാ പോയി എഴുതി പൈസ കളയരുത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഡേറ്റ് എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. കാരണം പക്ഷേ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കാൻ പറ്റില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് ജയിക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ കുറേ ഡേറ്റ് എടുത്തിട്ട് നമുക്ക് മെൻ്റൽ സ്ട്രെസ് ഒന്ന് വേറെ, നമ്മൾ ഡേറ്റ് എടുത്ത് ഫെയിലായി, മെൻ്റൽ സ്ട്രെസ്, പൈസ പോയത്, ഫിനാൻഷ്യൽ സ്ട്രെസ്, ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. റീഡിങ്ങിലാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. എനിക്ക് പറ്റും, ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് എടുക്കുക. അല്ലാതെ ചുമ്മാ ഡേറ്റ് എടുത്ത് പൈസ കളയരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഇനിയും ലിസണിങ്ങിലുള്ളതും റീഡിങ്ങിനുള്ളതും സ്പീക്കിങ്ങിനുള്ളത് ടിപ്സ്, ഞാനെങ്ങനെയാണ് പഠിച്ചത്, ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം തുടരെ തുടരെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ യു കെയിൽ വന്ന് ഇവിടെ നിന്ന് സെറ്റിൽ ആവാനുള്ളൊരു ബദ്ധപാടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ്, പിന്നെ ഞാൻ ചാനലൊന്നും അങ്ങനെ നോക്കിയൊന്നുമില്ല. ആദ്യത്തെ ഒരു തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു, പിന്നെ ഞാൻ നോക്കിയൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ടു കുറച്ച് പേരൊക്കെ മനസ്സും കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അവർക്ക് എൻ്റെ വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പം ഇനിയും ഞാൻ തുടർന്ന് പല മൊഡ്യൂൾസും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. എന്നാലും എനിക്ക് ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിനെ പരമാവധി എൻ്റെ ഗ്യാപ്പ് കിട്ടുന്ന ടൈമുകളിലും ഡ്യൂട്ടിയുടെ ഇടയ്ക്കുന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ വീഡിയോട്ട് നിങ്ങളെ പോയിട്ട് വിൻസ് ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ നല്ലപോലെ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും ആ ബെലൈക്കണൊക്കെ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടത്. ബൈ ബൈ.